നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 5. രാമജന്മഭൂമിയായ അയോധ്യയിൽ രാമക്ഷേത്രം പണിയുവാനായി ശിലാന്യാസ ചടങ്ങ് നടന്നിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാവുകയാണ്. 2020 ഓഗസ്റ്റ് 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പവിത്രമായ ഭൂമിയിൽ രാമക്ഷേത്രം ഉയർന്നതിനു വേണ്ടിയുള്ള ആ ശില പാകിയത്. ഇപ്പോൾ ഈ പ്രദേശത്ത് ക്ഷേത്ര നിർമ്മാണം തകൃതിയായി തന്നെ നടക്കുകയാണ്. 2024ഓടുകൂടി ക്ഷേത്രം തുറന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ പണികൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഒട്ടേറെ വളരെയധികം നിയമയുദ്ധത്തിന് ശേഷം കോടതി തന്നെയാണ് ഇത് രാമ ജന്മഭൂമിയാണെന്ന് ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. അതിനുശേഷമാണ് വലിയ ഒരു പൂജയോടുകൂടി തന്നെ ഇവിടെ ശിലാന്യാസ ചടങ്ങ് നടത്തുകയും രാമക്ഷേത്രം നിർമ്മാണം തുടങ്ങുകയും ചെയ്തത്. ഇപ്പോൾ ഒട്ടേറെ ജോലിക്കാരുടെ വലിയ അധ്വാനത്തിൻ്റെ ഫലമായി രാമക്ഷേത്രം ഇവിടെ പണിത് ഉയരുകയാണ്. ഈ കഴിഞ്ഞ മാസം ടീം തത്വമായി രാമജന്മഭൂമിയിൽ സന്ദർശിക്കുകയും അവിടെ നിന്ന് എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ പകർത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും അന്ന് ഞങ്ങൾ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് ഈ ഒരു ശിലാന്യാസ ചടങ്ങിൻ്റെ 2 വർഷം തികയുന്ന ഈ വേളയിൽ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുകയാണ്. രാമജന്മഭൂമിയിൽ നിന്നും അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് ടീം തത്വമായി തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. 2024 ജനുവരി മകര സംക്രമണ കെ ബാദ് അച്ഛേ മുഹൂർത്ത് മേ ഹമ ശ്രീ രാമജി കി പ്രാണ പ്രതിഷ്ഠ കരുവായെങ്കേ. 32 പടികൾ ചവിട്ടി വേണം ഈ ക്ഷേത്രത്തിൻ്റെ ഫ്ലോർ നമ്മൾ എത്തിച്ചേരാൻ. അത്രയും ഉയരത്തിലാണ് ഇത് ഈ ശിലകൾ വരുന്നത്. ലോകമെമ്പാടുമുള്ള ഹൈന്ദവർക്ക്, ലോകമെമ്പാടുമുള്ള ശ്രീരാമ ഭക്തർക്ക് കാത്തിരിക്കുന്ന ഒരു പവിത്ര ഭൂമിയിലാണ് ഇപ്പോൾ തത്വമയി ന്യൂസ് നിൽക്കുന്നത്. ശ്രീരാമ ജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം ഉയരുന്ന ആ പവിത്രമായ ഭൂമിയാണ്. എൻ്റെ തൊട്ട് പിന്നിൽ കാണാം ശ്രീരാമക്ഷേത്ര നിർമ്മാണം നടക്കുന്നത്. ഒരുപക്ഷെ സൗത്തിൽ നിന്നും ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ചാനൽ കൂടിയാണ്. എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ്, പ്രത്യേകിച്ചും മലയാളം ചാനലുകളിൽ ഒരുപക്ഷെ മറ്റാരും തന്നെ ഈ ഒരു ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടില്ല. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ശ്രീരാമ ജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം പ്രവർത്തനം നടക്കുന്ന ആ സ്ഥലത്ത് നിന്നും ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് ഞങ്ങൾ. കാര്യം ശ്രീരാമ ഇവിടെ ഈ ശിലാന്യാസം നടക്കുന്ന വേളയിൽ ഇതിൻ്റെ 3D മോഡൽ വച്ചുകൊണ്ട് ഞാൻ തന്നെയാണ് അന്ന് അതിൻ്റെ ഒരു വാർത്ത അവതരിപ്പിച്ചത്. ഈ ക്ഷേത്രം എങ്ങനെയായിരിക്കും, ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ. എന്നാൽ ഇപ്പോൾ ആ ഒരു അന്ന് വെറും 3D മോഡലിൽ ചെയ്ത, വെർച്വൽ സ്റ്റുഡിയോയിൽ ചെയ്ത ആ ഒരു ഭൂമിയിൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വന്നു നിന്ന് ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുമ്പോൾ അതും ഒരു നിയോഗം തന്നെയാണ്. എന്തായാലും പവിത്രമായ ശ്രീരാമ ക്ഷേത്ര ഭൂമി, ആ ഭൂമി രാമജന്മഭൂമിയാണ് ഈ കാണുന്നത്. ഇവിടെയാണ് യശസ് ഉയർത്തിക്കൊണ്ട്, ഭാരതത്തിൻ്റെ യശസ് ഉയർത്തിക്കൊണ്ട് ശ്രീരാമക്ഷേത്രം പണിതുയരുന്നത്. ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ആധ്യാത്മിക തലസ്ഥാനമാകാൻ ഉത്തർപ്രദേശ് ഒരുങ്ങുമ്പോൾ ആ ആധ്യാത്മിക തലസ്ഥാനത്തിൻ്റെ കേന്ദ്ര ബിന്ദു തന്നെയായി മാറും ഈ സ്ഥാനം. എൻ്റെ പിന്നിൽ കാണുന്ന ആ ധ്വജത്തിന് ചുവട്ടിലാണ് പ്രധാനമന്ത്രി ശിലാന്യാസം നടത്തിയത്. അവിടെ തന്നെയാണ് ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠ അടങ്ങിയ ശ്രീകോവിൽ വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ഇതിന് നേതൃത്വം വഹിക്കുന്നവരുടെ വാക്കുകൾ തന്നെ നമുക്ക് ശ്രവിക്കാം. എന്തായാലും ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കണ്ടു മനസ്സിലാക്കാം. अभी हम श्री राम जन्मभूमि मंदिर परिसर पर खड़े हैं। भव्य मंदिर का निर्माण कार्य जोर शोर से यहाँ चल रहा है। 2020 अगस्त 5 तारीख को ये जो झंडा दिख रहा है, उस झंडे के नीचे सम्मानीय प्रधानमंत्री नरेंद्र मोदी जी के द्वारा
संपूर्ण भारत भर के संत और संघ के सरसंघ चालक मोहन भागवत जी के उपस्थिति में भूमि पूजन यही इसी स्थान पर हुआ था और उसके बाद मंदिर का निर्माण का कार्य शुरू हुआ। इस परिसर में करीब 3 एकड़ जो प्रदेश है उसके हमने खुदाई की 45 फीट यानी 45 फीट यहाँ का मिट्टी हटाया, हमने पूरा पूरा एक बड़ा कुआ लेक बना दिया। उसके बाद सीमेंट कंक्रीट से विदाउट स्टील सीमेंट कंक्रीट से इसको भरते आए 45 फीट। अभी ये जो नीचे दिख रहा है ये 45 फीट नीचे से कंक्रीट करके हम यहाँ आए हैं। अभी ये जो ग्रेनाइट पत्थर लग रहा है ये हमारा प्लिंथ स्टोन है, ये ग्रेनाइट बेंगलुरु से आया है। बेंगलुरु का ग्रेनाइट, दक्षिण भारत का ग्रेनाइट का उपयोग हो रहा है। कुल मिलाकर 21 फीट तक ये ग्रेनाइट स्टोन लगेंगे, 3 फीट मोटा, 5 फीट लंबा, 2.5 फीट चौड़ा, ऐसे 17,500 पत्थर इस चबूतरे में प्लिंथ में लगने वाले हैं। ये काम हमें विश्वास है कि अगस्त के आखिर तक ये कार्य पूर्ण होगा। जो हमारा मंदिर जो बनेगा पूरा का पूरा, अभी जो हम खड़े हैं इसके कम से कम 18 फुट 19 फुट ऊपर आएगा और 4.5 फीट तक मिट्टी रहेगी। उसके बाद 32 सीढ़ी चढ़ कर के मंदिर का दर्शन करना पड़ेगा। अभी जो झंडा दिख रहा है वही गर्भगृह बनेगा, वही भगवान श्री राम जी विराजमान होंगे। और अभी नीचे उसका पीछे जो पिंक सैंडस्टोन का पत्थर का उपयोग आप देख रहे हैं वो अभी मंदिर का प्रत्यक्ष काम शुरू हुआ है। अभी वहाँ से मंदिर का काम उठेगा, पिलर है, बीम है और छत है, सभी पत्थर से राजस्थान के भरतपुर जिले के बंसी पहाड़पुर के पिंक सैंडस्टोन से ये मंदिर बनने वाला है। खंबे हैं, उसके साथ छज्जा है, सब कुछ पत्थर से बनेगा। कहीं भी सीमेंट का उपयोग भूमि के ऊपर नहीं है, स्टील का उपयोग तो कहीं नहीं है। अभी ये 3 मंजिल का मंदिर बनेगा, 20 फीट के 3 मंजिल, उसके बाद शिखर, ऐसे कुल मिलाकर के ये जो टावर क्रेन दिख रहा है 160 फीट का टावर क्रेन है, इतने ऊंचाई तक अपना शिखर जाएगा। अयोध्या में ये जो रामकोट है, राम मंदिर जहाँ बन रहा है, ये अत्यंत ऊंचा स्थान है, उसमें 161 फीट यानी हाईवे से जब एंटर करेंगे तब से श्री राम मंदिर का शिखर दिखने लगेगा। हमें विश्वास है कि हम मंदिर का काम अच्छे मात्रा में पूर्ण करके गर्भगृह पर 2024 जनवरी मकर संक्रमण के बाद अच्छे मुहूर्त में हम श्री राम जी की प्राण प्रतिष्ठा करवाएंगे। ये मंदिर के साथ साथ परकोटा भी बनेगा, प्राकार बनेगा, उस प्राकार बाहर से बंद होगा, अंदर से सब पत्थर से बनेगा। 14 फीट का जैसे ये रोड है इतना पूरा पूरा वो परिक्रमा का मार्ग भी बन सकता है, बनेगा ऐसा मंदिर। कुल मिलाकर 6.5 एकड़ में परकोटा और मंदिर का कार्य पूर्ण होगा। ये सब होने के लिए शायद 2.5-3 साल लग सकते हैं। इसके साथ साथ हमको संत निवास बनाना है, ऑफिस भी बनाना है, यज्ञ मंडप बनाना है, छोटी गौशाला भी बनाना है, अनुष्ठान मंडप बनाना है, लोगों की आवागमन की सुविधा के लिए पिलग्रिम फैसिलिटी सेंटर भी हमको बनाना है। ये सब काम साथ साथ करेंगे। हमें विश्वास है कि जब 2024 जनवरी में मंदिर की प्राण प्रतिष्ठा होगी बहुत सारे काम आपको दिखेंगे। अभी अगस्त के बाद ये मंदिर का कार्य होते हुए सब लोगों को दिखेगा और मेरी विनंती है पूरे देश भर के लोग अयोध्या अभी मंदिर निर्माण का कार्य देखने आए, मंदिर निर्माण होने के बाद बार बार आकर के राम जी का दर्शन कराए करके जाए। और स्वामी जी जो अश्वमेध यज्ञ कर रहे हैं संपूर्ण भारत में, इनका जो यज्ञ, ये जो रथ यात्रा चलेगी उस रथ यात्रा
सब मिलकर इसको यशस्वी बनाए और विजय के एक झंकार पूरे देश भर में विश्व भर में गूंजे और विश्व के सभी लोग अयोध्या में आकर के राम जी का दर्शन करते हुए अपने संस्कृति के बारे में श्रद्धा का भाव अपने हृदय में भर कर जावे, इतने ही मेरी विनंती है। गोपाल जी विश्व हिंदू परिषद केंद्रीय सहमंत्री अद्हम ई रामक्षेत्र എല്ലാ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മഹാവ്യക്തിയാണ്. സമ്പൂർണ്ണ സമയം സംഘടനയ്ക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് നേരത്തെ തന്നെ പരിചയമുള്ളതാണ്. എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി സംസാരിച്ചു. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഈ കല്ലുകൾ ഇതിന് 2.5 അടി വീതിയാണ്, 3 അടി പൊക്കമാണ്, 5 അടി നീളമാണ്. ഇങ്ങനെയുള്ള ബ്ലോക്കുകൾ 6 മീറ്റർ ഉയരത്തിൽ പൊക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ഏരിയ എന്ന് പറയുന്നത് ആ ഏരിയയിൽ മുഴുവൻ 21 അടി പൊക്കത്തിൽ ഇത്തരം ബ്ലോക്കുകൾ, സ്റ്റോൺ ബ്ലോക്കുകൾ നിരത്തി അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിർമ്മിച്ചു വച്ചിരിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ ഓരോ തൂണുകളും വരുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ 32 പടികൾ ചവിട്ടി വേണം ഈ ക്ഷേത്രത്തിൻ്റെ ഫ്ലോർ നമ്മൾ എത്തിച്ചേരാൻ. അത്രയും ഉയരത്തിലാണ് ഇത് ഈ ശിലകൾ വരുന്നത്. ഇനി താഴോട്ടുള്ള അടി പറയുമ്പോൾ 45 അടി, 3.5 ഏക്കർ സ്ഥലത്ത് ഒരു വലിയ കുളം പോലെ 45 അടി താഴത്തിൽ മണ്ണെടുത്ത് അവിടെ നിന്ന് കോൺക്രീറ്റ് 7 പാളികളായിട്ട് ഉയർത്തിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ലെവൽ വരെ എത്തിയിരിക്കുന്നത്. അതിന് മുകളിലാണ് 1.5 മീറ്റർ താഴത്തിൽ നിന്ന് ഈ ശിലകൾ വച്ച് പൊക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനം വളരെയധികം ഊർജ്ജസ്വലമായി പുരോഗമിക്കുകയാണ്. ധാരാളം ഭക്തജനങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ദർശനം ഭക്തജനങ്ങൾക്ക് സമയം പറഞ്ഞിട്ടുണ്ട്. 8 മണിക്കൂർ ഒരു ദിവസം ദർശനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ആളുകൾ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ എന്തായാലും ശരി, നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതുപോലെ 2024 ജനുവരിയിൽ ഇതിൻ്റെ പ്രതിഷ്ഠ തീർച്ചയായും നടക്കുകയുണ്ടാവും. എന്നാലും പണി ബാക്കി വരുന്നത് കുറച്ചുകൂടി സമയമെടുക്കും. സന്ത് നിവാസ്, അതായത് സന്യാസിമാർ വന്നാൽ താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകുന്നു. ഭക്തജനങ്ങൾ, ഭക്തനിവാസ് അതിവിടെ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വളരെ വിസ്താരമായ ഈ പ്രദേശത്ത് 65 ഏക്കറോളമുള്ള ഒരു പ്രദേശത്താണ് ഇതിൻ്റെ പൂർണ്ണമായ വലിയൊരു മേജർ പ്രോജക്റ്റ് നടന്നു വരുന്നത്. അതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് ഈ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്നാണ് ബഹുമാനപ്പെട്ട പൂജ്യ ഗോപാൽജി ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന, നമ്മുടെ എല്ലാം സങ്കല്പം തീർച്ചയായിട്ടും നിത്യമായ നമ്മുടെ ഉപാസനയിൽ, നിത്യപ്രാർത്ഥനയിൽ അതുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എത്രയും വേഗം രാമമന്ദിരം, ശ്രീരാമക്ഷേത്രം, ഭവ്യമായ ദിവ്യമായ ആ രാമക്ഷേത്രം നമ്മുടെയൊക്കെ സ്വപ്നത്തിലുള്ളതിൽ നിന്നും വളരെ മുകളിൽ നമുക്ക് നന്നായി കാണുവാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2024 ജനുവരിയിലാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി ഇത് ഭക്തർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. എന്തായാലും അന്ന് ഞങ്ങൾ വീണ്ടും തത്വമേ ന്യൂസ് വീണ്ടും ഇവിടെ എത്തും. തുടർന്നുള്ള ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തന കാര്യങ്ങളിലും തത്വമേ ന്യൂസ് കൂടെ ഉണ്ടാകും എന്ന് ഈ ഒരു അവസരത്തിൽ പറയുന്നു. ജയ് ശ്രീറാം. രാമജന്മഭൂമിയിൽ നിന്നും ക്യാമറമാൻ അർജുൻ അനൂപിനൊപ്പം MS സനോജ്, തത്വമേ ന്യൂസ്.